അടുത്ത ആഴ്ച കേരള 10 ലക്ഷം ഒരു കാറും ഞാൻ എല്ലാ സീരിയലിലും ഓരോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നമുക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല. അമ്മേ, ഈ ഭാഗ്യം എപ്പോഴാണ്, എവിടെ കൂടാണ്, എങ്ങനെയാണ് നമ്മളെ കടാക്ഷിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. ആ കണ്ട താറാവ് കാരനും ചായക്കടക്കാരനും വീടിയേർപ്പുകാരനും ഒക്കെ ഒന്നാം സമ്മാനം കിട്ടാമെങ്കിൽ നമുക്ക് കിട്ടിക്കൂടെ? പിന്നെ അമ്മയ്ക്ക് പശുവിന്റെ മൂത്രവും ചാണകവും ഒക്കെ വരണോ? നല്ല എയർ കണ്ടീഷൻ മുറിയില് കാലും കാലും കയറ്റി വെച്ചിരുന്നാ പോരെ? ഇവന്റെ ഓരോ മോഹങ്ങള്. 3 നേരം പട്ടിണി കൂടാണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടിയാ മതിയായിരുന്നു എന്റെ ഈശ്വര. എനിക്കും ഒരു എസി റൂം വേണം. എസി ഇല്ലാണ്ട് എനിക്ക് ഉറക്കമേ വരുന്നില്ല. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ കാശും പണവും വരാൻ അത്ര പെരുത്ത് സമയമൊന്നും വേണ്ട. എല്ലാവർക്കും ഉണ്ടടി വരും നല്ല കാലം. അന്ന് ഞാൻ ഈ പഴഞ്ചൻ വീട് പൊളിച്ച് ഒരു ഉഗ്രം വീട് പണിയും. അതിൽ എസി മുറിയുണ്ടാവും 5-6 എണ്ണം. പണിത് വെച്ചിട്ടുണ്ടല്ലോ മേശപ്പുറത്ത്. പോളിടെക്നിക് പഠിച്ചോണ്ട് ഇതൊരു ഉപകാരമായി. തുടങ്ങിയോ അതിന്റെ മുകളിലെ പണി. എന്റെ ശിവ, നീ അതെടുത്താ പിന്നാമ്പറത്തം കാണും കൊണ്ടുവെക്കേ. കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന്. പരിഹസിക്കണതാ? നമുക്ക് ഇഷ്ടമുള്ളപ്പോ തുടങ്ങും. നാട്ടുകാരോട് പറയണോ ചേട്ടാ ഈ ലോകത്ത് വേറെന്തൊക്കെ കാര്യമുണ്ട് അന്വേഷിക്കാൻ? ശിവശങ്കരൻ വീട് വെക്കോ, എന്ന് പണി തുടങ്ങും, എങ്ങനെ പണി തുടങ്ങും, വേറെന്തൊക്കെ അറിയണ്ടേ? കണ്ണുകടി എന്ന് വെച്ചാ ഇങ്ങനെ ഉണ്ടോ കണ്ണുകടി? പിന്നെ നിറയെ പൊന്നും പണം വെച്ചിരിക്കല്ലേ അറിയല് കണ്ണുകടിക്കാൻ. എന്റെ ശിവ, അല്പത്തരം പറയാതെ നീ പാലുള്ളത് അയാൾക്ക് കൊണ്ട് കൊടുക്ക്. വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട് ഇതാ പാല് കുറവാ. 3 കുപ്പി തികയില്ല എന്ന് പ്രഭാരനായരോട് പറ. കറന്നെടുത്താ മാത്രം പോരാ, അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യിന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം. വെള്ളം ചേർത്താലോ? എന്നിട്ട് വേണം ആ 1000 കുപ്പിയുടെ മുഖത്ത് അറിയാൻ. വിഷമൊന്നും അല്ലല്ലോ, പാലിൽ ഇത്തിരി വെള്ളം ചേർക്കുന്ന നല്ലതാ. വേണമെങ്കിൽ മതി. അത് ശരി, പ്രഭാരനായ ചായക്കടയിൽ നീ നാട്ടുകാര് കുടിക്കണവേ. ഈ കുളത്തിലെ വെള്ളമാണല്ലേ? ഞാൻ നോക്കിക്കൊണ്ട് പോടാ, ചിലപ്പം വല്ല മീനും കാണുമതി. മീനൊന്നും കേറിയിട്ടില്ല. ആ അല്ലെങ്കിൽ പിന്നെ 2 മീൻ ഇപ്പൊ കേറിയാലെന്താ? ഉച്ചയ്ക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുക്കാം. പാല് വെള്ളം പോലെയാണല്ലോ. പാല് വെള്ളം പോലല്ല, അതിന്റെ കല്ല് പോലെ ഇരിക്കണം. അത് വേണ്ട, പക്ഷെ പാല് പാലായിരിക്കണം. ഇത് മുഴുവൻ വെള്ള വേണ്ട. അതോ അത് ഇന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ? എന്റെ ശിവശങ്കര, പ്രഭാകരനായ അടുത്ത് വേണോ ഈ വിളവ്? ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചായിരുന്നില്ല. നാളെയും പയ്യെ കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട. അമ്മയോട് പറഞ്ഞേക്ക്. ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ, ഞങ്ങളൊക്കെ കിടക്കുന്ന മുന്തയില് ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഈ പാലില് വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നാം തരം ജോലിയുള്ളതാ. ഗോവിന്ദൻ കോൺട്രാക്ടറിന്റെ അടുത്ത് നിന്ന് പോകുന്നു പറയുന്നത് കേട്ടു. ആ പോന്നു. അതുകൊണ്ടാ ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് അറിയോ. പാചകം പഠിക്കാതെ പോ. വണ്ടിയിലൊടിക്കാൻ കുറെ വെള്ളം എടുത്തടി. അയ്യോ എന്റെ ഉമ്മ, ഓൻ തരുന്ന മരുന്നൊന്നും വിചോദിച്ച് കഴിക്കല്ലേ. അതേതോ തല്ലിപ്പൊളി കമ്പനിയുടെ മരുന്നാ. അത് മാത്രമല്ല, ഓൻ ഈ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാൻ പോട്ട് അറിയേ ഇല്ല.
പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വിൽക്കാനാന്ന് പറഞ്ഞു ഓ നടക്കണ എന്തിനാ? ഈ മരുന്ന് വിൽക്കുന്നവരാണോ ചികിത്സ? അത് ഡോക്ടർമാരൊക്കെ അറിയൂ. അത് മുണികാൻ രക്ഷം നല്ല ആക്കണ്ട്. മോന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്തില്ല. ഒന്നും പറയണ്ട, ഞാൻ ആ ഇടവഴി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക. കാലത്തെ ആ വെറിയമ്മേനോ കേറി വന്നു, ഞാൻ അയാള് കാണാതെ അടുക്കള വഴി ഇങ്ങി പോന്നു. അത് ശരി, ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം? പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ. സാധാരണ അച്ഛന്മാരെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്കുക. പൂക്കാട്ടുശ്ശേരി പരമേശ്വരൻ നായര് 3 മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാ. ഒക്കെ ശരിയാവും എന്റെ സിമൻകുട്ടി, ഈ സമാധാനിക്ക്. ഒക്കെ ശരിയാവും, ഞാനൊരു കത്തിയും കഠാരിയായിട്ട് ഇറങ്ങണം കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ. നീ ഇത്ര ബേജാറാവണം എന്തിനാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ, ഇതിൽ ഇത്ര വിഷമിക്കാനെന്തോ കാര്യം? ബാലേട്ടനെ മിടുക്കൻ, ജോലിയും കുടുംബവും ഒക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി. കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. നീ വല്ലതും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്? എനിക്ക് വേണ്ട. ദിനു എന്നോട് ഉളമ്പിയത്, ഇവൻ വീട്ടിന്റെ പിന്നാമ്പുറത്തോടെ മുങ്ങിയതാ. ഇയാള് വേഗം കഴിച്ചിട്ട് വാ, വണ്ടി പോവാം. അപ്പൊ അയാളുടെ കണ്ണിപ്പെടാണ്ട് പോവാലോ. ഇതൊക്കെ ഒരു നമ്പറല്ലേടി. പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, എവിടെയാണേലും അവൻ പറന്നെത്തും, വിളിച്ചാ വരത്തില്ല. എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി ഇന്നല്ല ശബ്ദം ഉണ്ടാക്കി. താറാമുട്ട പൊരിച്ചു കിട്ടാനുള്ള കൊതിയ വാപ്പക്കതറിയാം. മൂപ്പർ ഒരു കഷ്ണം അങ്ങോട്ട് കൊടുക്കും, കിട്ടിയാ പിന്നെ ഒരു നിമിഷം നിക്കത്തില്ല, പറക്കുന്നത് കാണാം. കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? കഞ്ഞിക്ക് എന്താ നെറുകേട് കാണിക്കുന്നതിനെ ഒരു അതിരുണ്ട്. ഞാൻ തന്നിട്ട് കളിക്കുട്ടിയാ, പൂച്ചവാക്കിൽ വാ പട്ടുവാക്കിൽ വാന്ന് പറഞ്ഞ് എന്നെ കുറഞ്ഞു കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം അഞ്ചാറായി. ആ ബാലകൃഷ്ണ അടുത്ത് ചെന്നപ്പോ അവനില്ലാത്ത പ്രാപംകുട്ടി തരൂന്ന് പറയും. ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയണ മാതിരി തറാൻ തറാന്ന് പറയും. ഇപ്പൊ എന്റെ നേരിൽ കണ്ടാവും മുങ്ങി നടക്കുക. എന്റെ പെട്ടിരിക്കണ പണം 25,000 റുപ്യ എണ്ണി തന്നിട്ടാ ഞാൻ ഈ അച്ചാലും പിറ്റാൻ നടക്കേണ്ടി വന്നത്. അവരാരും വാങ്ങിച്ച പണമല്ലല്ലോ, വാങ്ങിച്ച ആള് മരിച്ചും പോയി. എന്നാലും തരില്ലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പ്രോനോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട്, പണം ഞങ്ങൾ തരും. എന്ന് അതിന് ഞാൻ ചത്തിട്ട് ഇനി ഒരു ജന്മം കൂടി ജനിക്കണോ? ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ഇവനൊക്കെ ഗതി പിടിക്കുന്ന ആർക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. സിവിൽ കേസ് കൊടുക്കാൻ പോവാ, ഇനി അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട. നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ, ഒറ്റ കുപ്പി പോലും വിറ്റിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എറണാകുളത്തൊക്കെ ഭയങ്കര സെയിൽ, കിട്ടാനില്ല. ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ്. മിനറൽസ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ. വെറുതെ പുഴു അടിക്കാതെ അച്ഛനെ, നെല്ലിക്ക വൈനിൽ ഏതാണ്ട് അരച്ച കലക്കി ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാകില്ലെന്ന്. പിന്നെ ചെലവാക്കാം, ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം. പറഞ്ഞ് സമ്മതിപ്പിക്കണം. പ്രോവി തേക്കാര് 500 ബോട്ടിലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാ കൊടുക്കുന്നത്. അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല. നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടിലെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമൊന്നും ഇവിടെ വിൽക്കാറില്ലേ? ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല. ചില സ്ഥലത്ത് വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ ഓക്കെ. ബ്ലഡും യൂറിനും മോഷണം ഒന്ന് പരിശോധിച്ചിട്ട് വരൂ. ഒരു എക്സ്റേ എടുത്തോ, എന്നിട്ട് മരുന്നിന് എഴുതാം. ഡോക്ടർ, എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ, അതിന് ഇത്രയും പരിശോധനകൾ വേണോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ? സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാ പോരെ, ഇത് വെറും ഒരു തലവേദന ആയിക്കോളണമെന്നില്ല. എന്താ പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. പിന്നെ ഇത് KJ ലാബറട്ടറിയിൽ പരിശോധിപ്പിച്ചാൽ മതി, അവിടെ നല്ല റിസൾട്ട്. ബാക്കിയെല്ലാം പോക്കാം. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, ഐ ആം ശിവശങ്കർ ഫ്രം പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ്. ഇരിക്കും. ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പ്രോട്ടോ ബീറ്റ് ടോണിക് വളരെ എഫക്റ്റീവ് ആണ്, പക്ഷേ ഡോക്ടർ ഒന്നുപോലും ഇതുവരെ എഴുതിയില്ല. ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല, ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ. പിന്നെ ടേബിൾ ഫാൻ കണ്ടോ? കണ്ടു. അത് പ്രോവി ടേക്കാരുടെ കോംപ്ലിമെന്റ്സ് ആണോ? പിന്നെ ടേബിൾ കണ്ടോ? കണ്ടു. വിറ്റ ബീറ്റോളുകാരുടെയാണ്. ദാ ബ്യൂറോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്? 1000 ബോട്ടിൽ പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ്, 5000 ഒരു കളർ ടിവിയും ഒരു VCR, 10000 ഒരു ചെറിയ മാരുതി കാർ. ഓ റിയലി, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര്? പ്രോട്ടോ ബി ഹെൽത്ത് ടോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് സെർബിറ്റോൾ. ഗർഭശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി. പ്രോട്ടോ ബി 4 ബോട്ടിൽസ്. അതേത് ഡോക്ടറെ? ഡോക്ടർ സുരേന്ദ്രന്റെ. ഇത് തീർന്നിരിക്കുക. ഒരു ബോട്ടിൽ പോലും ഇല്ല.
കംപ്ലീറ്റ് തീർന്നു. ഇപ്പൊ തന്നെ എത്ര ചീട്ട വന്ന് മടങ്ങിപ്പോയെന്ന് അറിയോ? ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന്, അതുകൊണ്ട് നാലെണ്ണം വാങ്ങി വെച്ചോളാൻ. ഇനി എന്ന് വരും? രണ്ടു മൂന്ന് ദിവസം വരുത്തി തരാം. വേറെ എവിടെങ്കിലും കിട്ടൂ? എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ. അന്വേഷിച്ച് നോക്ക്, എന്താ അസുഖം നിങ്ങൾക്ക്? തലവേദന, സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും. ആ വേറെ എവിടെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ആ ആ റെപ്രസെൻറ്റേറ്റീവ് ഹാള് കൊള്ളാമല്ലോ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവാന്നല്ലാതെ ഒറ്റ ഒരുത്തം ചിറ്റ എഴുതണ്ടേ? ഇപ്പം മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛവാ. കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യാഞ്ഞിട്ടാന്ന്. അല്ലേ അതി, ഓരോരുത്തരും 1000 ബോട്ടിൽ വെച്ച് എഴുതിയാലേ, നീ ഫ്രിഡ്ജും VCR ടിവിയും ഒക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കും? ഞാൻ എവിടുന്ന് കൊടുക്കാനാ? പിന്നെ ഈടാ എല്ലാരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു 10,000 ബോട്ടിൽ ഇലവായ എനിക്കൊരു 8,000 രൂപ കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ? പിന്നെ ഇവന്മാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ വരട്ടെ, അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ്. അയ്യോ, അപ്പൊ ജോലി? ഈ നാട്ടിലാണ് ജോലിക്ക് പഞ്ഞം. ഏടാ ജോലിയുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരയുടെ മേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എടാ ലോട്ടറി ടിക്കറ്റ് വിറ്റാ ജീവിക്കാനുള്ള കാശ് കിട്ടത്തില്ലയോ? ഞാനും ഈ വണ്ടിയൊക്കെ വിറ്റിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാൻ പോവാ. വണ്ടിക്കാണെങ്കിൽ ഓട്ടോ ഇല്ല, ഓടി കിട്ടണ കാശ് വല്ല വർക്ക്ഷോപ്പിലും കൊടുക്കണം. നീ ഒന്ന് അടിച്ചു നോക്കിയാ സ്റ്റാർട്ടാവുന്നു. ദൈവമേ വഴി കിടത്തല്ലേ. നീ ഇവിടെ കേറുന്നുണ്ടോ? കേറിയില്ലെങ്കിൽ കേറിയില്ല, ഇവിടെ വഴി കിടക്കാം. കേറിയാൽ കേറി അവിടെ വീട്ടിൽ കിടക്കാം. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേക്കണ്ടേ? ഉച്ചക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി. അയാൾ വന്ന് വഴക്കുണ്ടാക്കണേ ഇത് ആദ്യമൊന്നല്ലല്ലോ. എന്റെ കുട്ടി, ഇനി കോടതി കൂടെ കേറാനേ ബാക്കിയുള്ളൂ. അതും അയാൾ കേട്ടു. എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തല വീഴുന്ന സ്ഥലമൊന്നുമല്ല. അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ, പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ. അമ്മ ആഹാരം കഴിക്കേ. എനിക്ക് വിശപ്പില്ല, ആദ്യം കേറിട്ടാ. പിന്നെ മണ്ണാൻ കേട്ട, ഇനി അമ്മ കഴിച്ചിട്ടാ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല, ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം. പോരെ, അമ്മ കഴിക്കേ. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരെ കാട്ടിലും കഷ്ടമാണ്. എന്ത് വേണം? ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്ന്. ആ കണ്ടോളൂ. അതല്ല. ഏതല്ല? എടാ എന്റെ നേള് കണ്ടാ മുങ്ങി നടക്കണേ, നീ എന്നെ കാണാൻ വരെ? എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു പറഞ്ഞു അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാ മാസം ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോളാം. ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടുന്ന് എടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമല്ല, ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ നിന്റെ അച്ഛൻ ചെയ്ത് ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസം അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി, മുതലുമില്ല പലിശയില്ല. ഇനി നിങ്ങളടുത്ത് ഞാൻ വരണില്ല. ഇവിടെ നീതി നിയമം ഉണ്ടോ ഞാനും നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ളവർഗങ്ങൾ. ഇത്രയും നേരം തന്റെ കാല് ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചേന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. താൻ എന്നെ കോടതി കേട്ടല്ലോ. കേട്ടൂടാ, ഞാൻ കോടതി കയറുന്നത് തന്റെ കൊന്നിട്ടായിരിക്കും. താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് ചായക്കണോ? അന്ന് എന്റെ മരണോ എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ പോക്കരുത്തരാ കാട്ടെ. പോക്കരുത്തരാ, താൻ എന്തോ ചെയ്യും? ഞാനും ചെയ്യില്ല. എന്നെ കോടതി കേട്ടണ്ടേ? അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ല വരും. അതിന് നിനക്കെന്താ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല, നഷ്ടപ്പെടാൻ പോകുന്ന തനിക്കായിരിക്കും. മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനൊന്ന് നോക്കി പേടിപ്പിക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ കളിക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. ആ അപ്പൊ കാണാം. കാണണം കാണണം കാണണം. എന്താ പറയാ? ഏട്ടനെപ്പോ വന്നു സന്ധിക്കത്തി. പഞ്ചസാര വാങ്ങിച്ചോടാ. പഞ്ചസാരയും അരിയും മുളകും ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്നു. നാളെ രാവിലെ ബാലന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുന്നു. ഏട്ടത്തെയും മുളൊക്കെ സുഖമായിരിക്കുന്നില്ലേ? തോന്നില്ല. എന്തേട്ടാ? ഏതാ ഈ സാരി? വല്ലേട്ടും കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്ത് അകത്ത് വെക്ക. പെണ്ണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക. അതെന്താ? ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ, അവള് വലിയ പെണ്ണായി. ഒരുത്തനെ കിട്ടണ ഈ കാശ് എത്ര കൊടുക്കണമെന്നാ? അതിനെന്താ, നല്ല വരവല്ലേ? വരവോ? ചേട്ടനോട് ആരും പറഞ്ഞു? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ? ഈ വേഷം മാത്രമേ ഉള്ളൂ, കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എടാ മൂത്തോര് പറഞ്ഞാ കുറച്ചൊക്കെ അനുസരിക്കണം. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയതല്ലേ? ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാ ഗോവിന്ദൻ കോൺട്രാക്ടർ സമ്മതിച്ചെന്നറിയോ? മാസം 1,800 രൂപ ശമ്പളം. ഒന്ന് കണ്ണടച്ചാ കാശ് വേറെ. അതിട്ടിട്ട് പോകും.
സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചിയും തൂക്കി പിടിച്ച് നടക്കുക. അതാവുമ്പോ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, അതൊരു ആശയാണ് ഏട്ടാ, നല്ല വേഷം ധരിച്ചടക്കാൻ. പഠിക്കുന്ന കാലത്ത് രണ്ട് മുണ്ടും രണ്ട് ഷർട്ടും ഇട്ടാ ഞാൻ ഒരു കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിരിക്കരുത്, എനിക്കതേ പറയാനും. അമ്മയും പെങ്ങളും എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ. ഇപ്പൊ എനിക്ക് കുടുംബമായി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ത് കിട്ടുമെന്ന് അറിയാമല്ലോ. കുടുംബം നോക്കിയ കഥയൊന്നും ഏട്ടൻ പറയണ്ട. മാസം 300 രൂപ ആയിരും, പിന്നെ ഇവിടെ ഉണ്ടാവുന്ന തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത്. ഏട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താടാ ഏട്ടനോട് പറയണേ? അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ? എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനൊന്നും പറഞ്ഞിരുന്നാ മതിയോ? അവൻ പറഞ്ഞോട്ടമ്മേ, ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ശിവ, ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരവണിയാൻ പോവുക. അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന രണ്ട് പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും. ഞാൻ പറഞ്ഞു മുറിച്ച അറുത്ത് കൊണ്ടുപോയിക്കോളാൻ. ആ പ്ലാവ് നിറയെ കായ്ക്കണതാ. എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല. ഏട്ടൻ ആവശ്യമുള്ള തടി ഞാൻ അലയാറിന്റെ മില്ലിന് ഏർപ്പാട് ചെയ്തരാം. അതാവുമ്പോ എനിക്ക് കുറേശ്ശെ കൊടുത്തു തീർത്താ മതി. നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം. ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛന് കടം കൊടുത്ത പലരുടെ. ഇത് കണ്ട് തൃപ്തി വന്നില്ലേ ഇതുവരെ? കിടക്ക വിരിച്ചിട്ടുണ്ട്. ഏട്ടൻ കിടന്നോ? അവൻ കിടന്നു. പാവം, ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ? സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അലിയാറുടെ മില്ലിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ, കുറച്ച് കാശ് എനിക്ക് കിട്ടും. അത് ഏട്ടന് കൊടുക്കാം അല്ലേ? വാ, വന്ന് കിടക്ക്. നാളെ രാവിലെ പോകേണ്ടതല്ലേ? നമുക്കും വേണം നല്ലൊരു വീട്. പറ്റിയ ഇതുപോലെ തന്നെ പണിയണം. രണ്ട് നില, രണ്ടാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം. പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മുകളിലത്തെ നില താമസിപ്പിക്കാം. താഴെ ഞാനും അമ്മയും. നമ്മൾ രണ്ടാളും മാത്രം മതിയോ? പോരെ, നീ പറ മതിയോ? അമ്മയുടെ ഇഷ്ടം. എന്താടോ? ഏ, വെറുതെ. വെറുതെ ഒന്നും അല്ല, ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ. ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. അത്ര വലിയ രഹസ്യാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്, 10,000 രൂപ കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10,000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിനും ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴോ? പഴമെന്ന് പറഞ്ഞാ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി, വയസ്സായി ചത്തതാ. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറിൽ കൊണ്ടുവല്ലാമെങ്കിൽ 3,000 രൂപ തരാമെന്ന് പറഞ്ഞു. ഏകട്ടടാ. കുഴപ്പാവോ? കുഴപ്പാവാതെ കൊണ്ടുപോകണം. കൊലക്കേസൊന്നുമല്ല. ഏയ്, ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്, ചൂട് ആറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ട്? വിഷമിച്ച കാശ് കിട്ടോ? മരുന്നടുത്ത് വെച്ച് കാണാം. എന്താ? ആ, അതാണ്ട്. ഇങ്ങോട്ട് കിടത്തല്ലേ?
ഇതാ വായിലോട്ട് വെച്ചോടും. അച്ഛൻ വലിക്കില്ല, അത് പണ്ടല്ലേ ഇടും. ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണ നമ്മളെ വെള്ളത്തിലാവാച്ചാണേ. അല്ലെങ്കി ഇനിയിപ്പോ എന്തെന്ന് വലിക്കേ? ഉറങ്ങല്ലേ. വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല ഉറങ്ങരുത്. കൈയും കാലും നിവർത്തി. ഞങ്ങളെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നിവർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2500 പോരെ ചങ്ങാതി. സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടോ. ഞങ്ങൾ പോയിട്ട് മതി അവരെ വിളിച്ചുകൊടുത്തത്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങള് ഹലോ. അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പുല്ലെ ഞാവൻപഴം പുല്ലെ, ആയിരം പൊൻപണം വീണു കിട്ടി. ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ, ആയിരം പൊൻപണം വീണു കിട്ടി. നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറിയ എന്നെ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല, നേരം വെളുത്ത് പുതിയ ആക്സിഡന്റ് വാങ്ങി വന്നാലേ നന്നാക്കാൻ പറ്റൂ. 500 രൂപയും പോയി, ഉറക്കവും പോയി. 500 രൂപ പോന്നേ പോട്ടെ, ബാക്കി 2500 ഉണ്ടല്ലോ. ഉറക്കം കളയാൻ ഞാൻ ഇല്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങ. ഗുഡ് നൈറ്റ്. സാറേ സാറേ, തീപ്പെട്ടി ഉണ്ടോ? ചുമ്മാരിക്കത്തില്ല. ഇതിന്റെ തീപ്പെട്ടി ശവത്തിന്റെ മണം കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാം. നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തവരെയൊക്കെ പോയി കിടക്കും. തല്ലി കൊന്നുകൊണ്ടേ നടണം. നല്ല ഉറക്കാൻ പറ്റുന്ന ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലുണ്ട്. ഇക്കണക്കിന് ഈ
പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവന്മാരുടെ കാര്യം സമ്മതിക്കണം. ണ്ടോ അയാളാണോ? എന്താ ഒരു ലൈറ്റ് ഞാനുണ്ട്, അത് പെട്ടെന്ന് കാണുന്നു. കടലിൽ പോയി ചത്താരെങ്കിലും ആണോ? തേങ്ങാ പോലെ. ഇപ്പൊ ഞാനും കണ്ടു. ദൂണ്ടേ ദൂണ്ടേ ആ നമുക്ക് പോവാം, കുറച്ച് കഴിയട്ടെ. ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാർട്ടി വല്ലതും ആയിരിക്കും. കാറിലുണ്ട്, ചരക്ക് എത്തിയിട്ടില്ല, രണ്ടു ദിവസം ലേറ്റ് ആവും. അതെന്താ? ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ്, അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത്. ഓഹോ. എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും. കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാനുണ്ട്, ഞാൻ വരട്ടെ. ഓക്കെ. നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര്. ഇന്നാരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത്. അവന്മാരുടെ വണ്ടിയാണ് അത് തോന്നുന്നത്. വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. ഓ, ഈ രാത്രി ഇനി എന്ത് ചെയ്യും? ടൗണിലൂടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റക്കിട്ട് പോവാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ട. എന്നാൽ ഞങ്ങൾ പോക്കട്ടെ. ഓ, കണ്ട കള്ളക്കടത്തുകാരാണെന്ന് പറയത്തില്ല, നല്ല മനുഷ്യരല്ലേ? എന്താ കള്ളക്കടത്തുകാർ കോമ്പുണ്ടോ? അവരും മനുഷ്യരന്നെ. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണാമായിരുന്നു. അയ്യോ, ഞാനില്ലേ. ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഏ, ഈ സ്വർണം വന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും. അപ്പൊ അവര് ജീവനും കൊണ്ടുപോടും. നമ്മൾ ഒരു പെട്ടി സ്വർണമായിട്ട് അങ്ങ് മുങ്ങും. എത്ര ലക്ഷം രൂപ കിട്ടുമല്ലേ? നമ്മളും മുങ്ങേണ്ടി വരും. മൂന്ന് ദിവസം കഴിയുമ്പം പൊങ്ങും. ചത്തു പഴുത്ത് നല്ല രണ്ട് പൂവമ്പഴങ്ങള് ദൂണ്ട അവിടെ. ചേടാ, കാശുണ്ടാക്കാൻ ഈ പാടുമല്ലോ പറഞ്ഞു. ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞാ പോരെ? പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ. റിസ്ക്കും കുറവ്. നമ്മൾ വിവരം കൊടുക്കുന്നു, കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മു, നമുക്കതങ്ങ് കാച്ചാം. അവരെങ്ങാനും അറിഞ്ഞാ നമ്മളെ കാച്ചു മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടെ കൊളന്നുണ്ടും. ഇടാതെ അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടത്തില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയാന്ന്? അതെ, എടാ നമ്മൾ രക്ഷപ്പെടുകടാ. ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചതാ. അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിൽ ഉടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം ഉണ്ടായതെങ്ങനെ? തീക്കളിയാവൂ. ഒരു മണ്ണാങ്കട്ടയില്ല, എല്ലാം ഞാൻ ഏറ്റു. നിനക്ക് എന്റെ കൂടെ നിൽക്കാം. എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച്? അതിനെ കുറിച്ച് അവരെല്ലാം സംസാരിച്ചോ? ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ? അത് ശരി. ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അതോ രണ്ടാളുടെയും പേരിൽ വേണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മതി. ശിവശങ്കരൻ ഇനീഷ്യൽ പി. അഡ്രസ്? സാർ, രഹസ്യമായിരിക്കുമല്ലോ. ഷുവർ ഷുവർ. Thank you.
ഒരു കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു. ഞാൻ കിട്ടാൻ പോകുന്നത് 20 ലക്ഷമാ. എനിക്ക് 10 ലക്ഷം, അബുവിന് 10 ലക്ഷം. ഈശ്വരാന്ന് വിളിക്കാ അമ്മേ, ശിവശങ്കരാന്ന് വിളിക്കേ. റെഡി ആയിക്കോ. അല്ല ഒരു മിനിറ്റ് അബേ. ഒരു കോടിയുടെ സ്വർണം പിടിച്ചു. Thank you.
നീ ഒന്ന് വിറ്റവൻ തന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാരെന്ത് പറയും? ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ. ശിവൻ എന്തിയമ്മേ? അവൻ കോഴിക്കോട് പോയിരിക്കുക, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? സംഗതി അത് തന്നെയാണല്ലേ, പത്രത്തിൽ വാർത്ത കണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടി തന്നെയാണ് പിടിച്ചെന്നറിയില്ലല്ലോ. ഉടനെ പുറപ്പെടണം എന്ന് കരുതിയതാ. പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല. സമയത്തിന് ബാലേട്ടൻ ഇവിടെ ഉണ്ടായൊരു ഭാഗ്യായി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവും. പാവം, കാശ് ഒന്ന് കിട്ടും. ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ. അപ്പൊ ഉണ്ട് കൂടെ ബാലേട്ട. ശിവൻ ഒരു പിടിപ്പില്ലാത്തവനാ. കാശ് കിട്ടിയ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്തുവിടുന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ലീവ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ അവന്. ഇത്രയും കാശ് കൊത്തിക്ക് എങ്ങനെ കൊണ്ടുവരുമാവും? പാമോളെ, ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിൽ ഇതുപോലെ വേറൊരു പെട്ടി കൂടെ വാങ്ങിക്കും. നീ 100,000 രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. 25,000 രൂപ വരെ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ഏ, പിന്നെ എവിടെ? ഞാൻ ഒരു ഈ സിനിമയിൽ. 21 ബാബാ. ഏ, നമ്മൾ എവിടെ നോക്കിയടാ റാസ്കൽസ് പോന്നെ. ഒരു പാക്കറ്റ് വിരിസൂടെ മാസ്കര. എന്താടാ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെ മാതിരി മേലിറങ്ങാൻ ഒരു മടി? എട്രയായി? 9 രൂപ ചോദിച്ച. ചില്ലറ ഇല്ല. ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ. ഗുഡ് മോർണിംഗ് സർ. ഏമാൻ എവിടുന്നാണാവോ? എന്നെ സാറിന്, എനിക്ക് SI ഒന്ന് കാണണം. നീ ആരാടാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? അല്ലേ, സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടു അവന്റെ ഒരു ചവിട്ട് എടുത്തു മാറാൻ വേണ്ടി. ആരെ കൊന്നിട്ടാണ് വന്നത് സാർ? എന്നെയാണ് കൊല്ലാൻ വന്നത്. ആരെ? ആരാണെന്ന് അറിഞ്ഞോട? ആരോ കാറ് കയറ്റി കൊല്ലാൻ വന്നു. കേറാത്ത സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമൊക്കെ അകത്തിയത് ഹേമാനോട് പറഞ്ഞാ മതി. കേറാ. ഏതാടാ ഇവൻ? നിനക്ക് എവിടെ കിട്ടിയത്? എന്റെ കൂട്ടുകാരനാ സാറേ. ഞങ്ങള് ട്രഷറി വന്നതാ. എന്താ ട്രഷറിയില്? മോട്ടിക്കാൻ വന്നാണോ? പിന്നെ ചെക്ക് മാറാൻ. ചെക്ക് മാറാൻ. അപ്പോ കൈ കാശട്ടല്ലേ? ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ കഴിയും? കൂളിംഗ് ഗ്ലാസ് ഇട്ട കാറുകളായിരുന്നു. നമ്പറോ? വെപ്രാളത്തിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തരും, ഒന്ന് അന്വേഷിക്കാം. നീ എന്തു അവിടെ സുഹാസത്തിന് പോയാന്നോ? ഈ കാശും വെച്ചോണ്ട് ഞാൻ ഇവിടെ കനലി ചവിട്ടിയാ നിൽക്കുന്നത്. അതിനാ നാറി ഇവിടണ്ടേ? എന്റെ 213 രൂപ അയാൾ എടുത്തു. ബാ ബാങ്കിലേക്ക് പോവാ. എന്തോ അതിനാ? നമുക്ക് വേണ്ടി ബാങ്ക് അവിടെ തുറന്നു വെച്ചിരിക്കുക. ആ സമയത്ര നോക്ക്. അത്രേ നമുക്ക് വീട്ടിലോട്ട് പോവാ. അത് ബുദ്ധിയല്ല. പെട്ടി കാശാണെന്ന് ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ എന്താ ഒരു അടച്ചുറപ്പ്? അത് ശരിയാ. നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ? എന്നിട്ട് നാളെ ബാങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങി ഇത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോവാം അല്ലേ? ആ അതാ നല്ലത്.
നിന്നെ ഹോട്ടലിലാക്കി ഞാൻ വീട്ടിൽ പോയി വിവരം പറഞ്ഞിട്ട് വരാം. അല്ലെ വീട്ടിലുള്ളൊരു വിഷമിക്കും. അതെ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയില്ല, ഓഫീസിലുണ്ട്. ചതിച്ചതാണ് ബാബ, കൊടും ചതി. ശത്രുവും മിത്രവും ഒന്നുമല്ല, ഒരേരപ്പാളി. ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പോവാ, ഡിപ്പാർട്ട്മെന്റില് നമുക്ക് ആളുകളുണ്ട്. ശിവശങ്കരൻ, പി ശിവശങ്കരൻ. ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. ചെക്ക് കൊടുത്തിരിക്കുന്നതും അയാളുടെ പേരിൽ മാത്രമാണ്. വൺ മിനിറ്റ്. ഫ്രാൻസി, ബോംബെയിൽ നിന്ന് ബാബയാണ്. എന്തായി അന്വേഷിക്കുന്നു? ബാബ ഫ്രാൻസിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്നവൻ രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ടൗൺ വിട്ട് പോയിട്ടില്ല. ഓരോ മുക്ക് മൂലയെ അരിച്ചു പറക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇത് ഞങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ആകരുത്. പ്ലീസ് ബാബ, താങ്ക് യു. താങ്ക് യു ബാബ, താങ്ക് യു. എല്ലാവരും നമ്മളെ തന്നെയാണ് വഴി പറയുന്നത്. ശരിയല്ലേ, നമ്മുടെ കഴിവുകളാണ്. കൊച്ചിയിൽ നിന്ന് സേജ് വിളിച്ചിരുന്നു, അവരൊക്കെ വറിയതാണ്. ഇവനെപ്പോലെ പലരും ഈ വഴി തുടർന്നാൽ എങ്ങനെ ബിസിനസ് നടത്തും? ഇവൻ എല്ലാവർക്കും ഒരു പാഠമാകണം. തലയെടുത്ത് ബോംബെക്ക് പാഴ്സൽ ചെയ്യാനാ ബാബ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ ഈശ്വര. അമ്മേ, ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്തിട്ടാ അങ്ങോട്ട് പോന്നെ. വിവരക്കേട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. ബാങ്കിൽ ഒരു ചെറിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി. വിവരമില്ല, വിവരമുള്ളവർ ചോദിക്കണം. അതെങ്ങനെയാ, അർദ്ധരാത്രി കൊടപിടിക്കുന്നല്ലേ സ്വഭാവം. പറ്റിപ്പോയി, ഇനിയിപ്പോ പറയണ്ടാ കാര്യം. ഇനിയെങ്കിലും നേർവഴി പറഞ്ഞു കൊടുക്ക്, വിവരക്കേട് കാണിക്കാതിരിക്കട്ടെ. ബാല, നീയും കൂടി അബുന്റെ കൂടെ ഒന്ന് പോ. ഞാനും കൂടെ പോയാലോ രമേ. നാളെ ബാങ്ക് തുറക്കണം നേരത്തെ എത്തിയാ പോരെ. ഈ രാത്രി ഉറക്കടച്ച് തണുത്ത കാറ്റും കൊണ്ട് യാത്ര ചെയ്ത് വല്ല അസുഖം വന്ന് കിടപ്പിലായാലേ ഞാനേ നോക്കാനുള്ളൂ. ഡോക്ടർ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ശരിയാ ബാലേട്ട്, എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോട്ടെ. മോനെ, അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അത് എന്നോട് പറയണോ? സേവർ ജേക്കബ്, ഈ ഹോട്ടലിൽ നടത്തുന്നത് ഞാനാണ്. ആ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ സാർ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ രണ്ടു മൂന്ന് തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ എം സോറി, ഞാൻ ഉടനെ പറഞ്ഞു. സീ യു. യു സീ, ദ ഫീമെയിൽസ് റോൾ ഇൻ എ ട്രഡീഷണൽ ഇന്ത്യ ഈസ് ടേക്കൺ ആസ് എ റീപ്രൊഡക്റ്റീവ് റോൾ. This needs to be changed into a productive role of females in India, which is absolutely essential, without which your family planning program will not succeed. Samaj mein mahilaon ke star aur parivar kalyan jaise vishayon par logon ka ravaiya badalne ke liye pathyakramon mein uchit parivartan kiya jara hai. Nin kehta venda Thank you.
ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൂന്നിടത്തും കഴകം മഠത്തിൽ വാര്യത്തിന കൃഷ്ണന് അയ്യപ്പന് ശിവന് മൂന്നിടത്ത് സദ്യ തന്നെ. അവിയല് ഓലൻ കാളൻ എരിശേരി പച്ചടി എന്ന് വേണ്ട എട്ട് കൂട്ടം കറികളും. നേദ്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഊണെന്ന് പറഞ്ഞാ ഊണ തന്നെയാ. മൂക്കറ്റ ഉണ്ണും, പായസങ്ങൾ വേറെ. കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപായസം എന്താ അതിൻ്റെ ഒരു വാസന. ഒരു പറ കഴിക്കാം, എന്നാലും അത് വരില്ല. അതിന് കഴിക്കാൻ എവിടെയാ ഇടം? മൂക്കറ്റം ചോറല്ലേ. ഞാൻ എന്താ ചെയ്യാന്നറിയോ? കവാത്ത് നടത്തും. എന്നിട്ട് കേക്കട്ടെ കേക്കട്ടെ. തനിക്ക് കേൾക്കാൻ മാത്രമൊന്നും ഇല്ല. അതെന്താ, കീഴ്ജാതിക്കാർ കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ? അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പടിപ്പരുടെ ഉള്ളില് കാല് കുത്തുവോ? താൻ ഇല്ല പറയണില്ല, ഒന്നും പറയണില്ല. അതാ നല്ലത്. ലക്ഷ്മിയടുത്ത് ഞാൻ പോണു. പോലെ പോലെ, ഇരിക്കേ, ചോദിക്കട്ടെ. നീ ഏതാ? ഞാൻ മേലത്തെ രാമനാരായണ മോനാ. നിനക്കെന്താ ഇവിടെ കാര്യം? അച്ഛൻ വിളിച്ചിട്ട് പറയണ. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ വെറുതെ. വെറുതെ എന്നാലേ മേലാൽ വെറുതെ അങ്ങനെ ഇവിടെ കയറി വിലസണ്ട. അതിന് ഞാനുണ്ട്, മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ നിങ്ങൾ എന്ത് മര്യാദകളാ കുട്ടിയോട് കാട്ടിയേ? എന്നെ ചോദ്യം ചെയ്യാമെന്ന ഇടിച്ച നടല്ലൂരും, നീ ഉണ്ടാക്കിയ ഭാര്യ അനിയത്തിക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ ഓടി കണ്ണു കണ്ട് ചെറുക്കന്മാരെ വിളിച്ച് നിന്നെ കെട്ടിരുന്നേ. എന്റെ ഭഗവാനെ, നിങ്ങൾക്ക് എന്തോ ഇങ്ങനെ കാണാൻ പറ്റൂ? എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ? ഇടി താമസിക്കാൻ ഒരു മുറി ചോദിച്ചു വന്ന് എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു തന്നല്ലേ നീ. അയ്യാ, പേടച്ച വർഗങ്ങള്. ഇത് കണ്ടോ എടുത്തി, എവിടുന്നാണെന്ന് അറിയോ തുളസി? ദേവഗമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ. ഒരേ ദിവസം അവര് കയ്യോടെ പിടിക്കുന്ന എന്റെ കളവ്. തങ്ക അമ്പലത്തിലേക്ക് നടന്നോളൂട്ടോ, ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല. അയാള് വന്നില്ലേ? ഇന്ന് എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ? അല്ല, ഇന്ന് തന്നെ പോവാല്. അറിയില്ല. രണ്ട് മാല ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. തങ്കം വന്നപ്പോ മുതൽ ഞാൻ തങ്കത്തിനെ അന്വേഷിക്കുക. തങ്കത്തിന് ഏട്ടനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് അതിനുള്ള അവകാശമില്ലേ?
തൊട്ടാ നീ എന്താ മുരുകി പോവോ? ആ ഉരുകി പോവും. എന്നാലോ ഒന്ന് അറിയണമല്ലോ. മണ്ടനാക്കാവുന്ന വിചാരിക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ വന്ന് പെടും. തങ്കക്കുട്ടി, ശല്യങ്ങള്. തങ്കക്കുട്ടിയേ, എന്താ എന്താ ഒച്ച കേട്ടത്? എവിടെങ്കിലും പോയിരിക്കേ, ഒച്ച കേട്ടു. എന്താച്ചാ? തങ്കക്കുട്ടി. അത് ഞാൻ അറിയുന്നേ, തങ്കക്കട്ടി സ്വർണക്കട്ടി. തങ്കം, ഈ കുട്ടി എവിടെ പോയി? ഒച്ച കേട്ടുല്ലോ ഞാന്. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. ശബ്ദിക്കരുത്, കൊന്നകളയും ഞാൻ. എന്താ നിനക്ക് ഇവിടെ പണി? വല്ല പാമ്പോ മരപ്പൊട്ടിയോ കാണും? ഇതെന്താ മേലൊക്കെ പൊടിയെടുക്കും? അത് ഞാനൊന്ന് കാലു തട്ടി വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ നിനക്ക്? ഒന്നും പറ്റിയില്ല. മനസ്സിലാക്കുക എന്ന് പറയണത് ഒരു സിദ്ധിയാ. ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് നോക്കിയാ മതി. ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല. നിന്റെ ഇടത്തേക്ക് പറ്റിയതാ, ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല. കർമ്മഫലം എന്ന് സമാധാനിക്കാം.
പകുതി ചോറാണ്. എന്താ കരയണേ? കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. കടങ്ങൾ വീട്ടണം, പ്രേമയെ കെട്ടിച്ചയക്കണം, നല്ല വീട് വയ്ക്കണം, എൻ്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം. അങ്ങനെ ആയിരം ആയിരം മോഹങ്ങൾ. അബുവിനും അതെ, എല്ലാം തകർന്നു പോയി. പണമുണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു. ഇപ്പോൾ പണമുണ്ട്, 20 ലക്ഷം രൂപ. ഏതോ ഒരു ഭാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടുംപുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. കണ്ടോ കുട്ടിക്ക്, ഇത് കുടിക്കുന്നവരെ എനിക്ക് പേടിയാ. ഏടത്തിയുടെ ഭർത്താവ് അയാൾ എന്നും കുടിക്കും, പിന്നെ എന്തൊക്കെ വൃത്തിയുടെ പറയാന്നറിയോ? അസത്ത് അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ടി? ഈശ്വരാ, എന്നെ പേടിയുണ്ടോ? സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ച് പേടിയുണ്ട്. പേടിക്കണ്ട, അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ടാ. മറക്കില്ല, മരണം വരെ മറക്കില്ല.
ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു. എന്റെ പേരോട് ചോദിച്ചില്ല. സ്നേഹലത എന്ന ശരിക്കും പേര്. തങ്കം എന്ന് വിളിക്കും. അച്ഛൻ തങ്കക്കുട്ടിന്ന്. തങ്കം തങ്കം തന്നെയാണ് കുട്ടിയുടെ മനസ്സും. കൊല്ലമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആരോടും പറയാതെ എന്തിനാ ഇത്രയും ദയനോട് കാണിക്കുന്നത്? അച്ഛനോട് പറയണം തന്നെ വിചാരിച്ചേ. പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചലും പാവം തോന്നുകയും ചെയ്തു. എന്തെയാണെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി. മൂന്ന് പ്രാവശ്യം കമിഴ്ന്നു തന്നെ വീണേ. ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണമെന്നായിരുന്നു. കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചേരാ. വെടിയുണ്ടായിരിക്കുന്ന എന്റെ മോളിൽ. ഷർട്ട് വേണേ കയറിക്കോളൂ. പെൺകുട്ടികളുടെ മനസ്സാണേ തോന്നാ ബുദ്ധി എപ്പോഴാ തോന്നുന്നു പറയാൻ പറ്റില്ല. ഇന്നാള് മാസയിൽ വായിച്ചായിരുന്നു. എന്ത്? ഒരു കഥ. ഒരു കഥക്കാരൻ. അവനോട് ദേഷ്യപ്പെടേണ്ട, നിവേദ്യമായിക്കൊണ്ട് പോവുക. ചെന്നിട്ട് നൂറുകൂട്ടം പണി ബാക്കിയാ. ഇടത്ത് കൈക്ക നിവേദ്യം വാങ്ങ. എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ? കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. തങ്കത്തിന് വഴക്ക് പറയണ്ട. തങ്കം മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ. വരാ. ഇപ്പൊ മാറും വേദന. പള്ളിന്ന് കൊണ്ടുവന്ന ഭസ്മ അച്ഛന്റെ ഒരു മുണ്ടെടുത്തു തരാം. ഈ ഉടുപ്പും കൂടെ ഒരു തന്ന ഞാൻ തിരുമ്പിടാം. തെക്കേക്കെട്ടിൽ ഒരു കുളിമുറിയും കക്കൂസും ഉണ്ട്. ഞാൻ വെള്ളം കോരി വെച്ചേരാം. സുഖമായിട്ടൊന്ന് കുളിച്ചാ ക്ഷീണം പകുതി മാറും. കുളി കഴിഞ്ഞ നല്ല മഞ്ഞപ്പൊടി ഇരിക്കുന്നുണ്ട്. വെളിച്ചപ്പാട് നിറകിലിടുന്ന മഞ്ഞപ്പൊടിയാ. മുറിവ് പെട്ടെന്ന് കരിയും.
ചിലപ്പോ കുടിച്ചു തീർത്തിട്ടുണ്ടാവും, ഓർമ്മയില്ലാത്ത ആരോട് കൂട്ട. ഒരു വീക്ക് ഒപ്പിച്ചതുണ്ടല്ലോ, അത്ര ബോധമില്ലാത്ത എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പൊട്ടിക്കാത്ത അരക്കുപ്പി റമ്മ ഞാനായി മേസിക്കാത്ത വെച്ചത് വെച്ചെങ്കി അവിടെ കാണും. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്തിനാ? ഞാൻ കണ്ടില്ല. എന്നാ വിറ്റ് കാശാക്കി കാണും, നിന്റെ തന്ത അല്ലെങ്കിൽ രാത്രി വരെ വേർക്കെടുത്ത് സൽക്കരിച്ചു കാണും. എന്ത് തോന്നിയാ സീ പറയണേ? വേണ്ടടി, നീ വലിയ ശീലാവുന്ന സമയണ്ട. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം. ഒരു ദിവസം തൊണ്ടിസുഗതം പിടിക്കുന്നതിനെ കണ്ണീരൊന്നും കാണിക്കണ്ടടി, ഞാനും കൊറേ പെണ്ണുങ്ങളെ കണ്ടവനാ. എന്താ ഉണ്ടായേ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. ആർക്കാ എടുത്ത് വിറ്റത്? എന്ത് കൈ കിട്ടിയ എന്ത് കൊടുത്ത് വിൽക്കുമല്ലോ, വിറ്റ് വെച്ച് ഉപ്പിയെത്തോടെ വിറ്റില്ലേ? ഇനിയും വിൽക്കാറുണ്ടല്ലോ, ഇവിടെ ഒരെണ്ണം കൂടെ ഞാൻ നിൽക്കുന്നു. മൂത്ത് വഴുത്ത് നല്ല വില കിട്ടും, ഞാൻ തരാം കാശ്. ഈ രാജപനെ തനിക്കറിയില്ല, ഇന്ന് വരെ ഒരുത്തൻ മണ്ണ് നുള്ളിട്ടിട്ടില്ല എന്റെ ദേഹത്ത്. എന്റെ ചോറ് തിന്നോണ്ട് തിന്നു കൊടുക്കുകയാണ് എല്ലൂരി. ഞാൻ എന്റെ കുഞ്ഞിപ്പ എവിടെയാണാവോ? ഒരാഴ്ചയായാലും ഒന്ന് കണ്ടിട്ട്. അതിബുദ്ധി കാണിക്കണതാ, ഒരു കത്തെങ്കിലും എഴുതി കൂടെ അവന് അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഇത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയട്ടെ, പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞിട്ട് മതി. നമ്മളിപ്പോ ചെയ്യണതൊക്കെ അബദ്ധാവോ എന്ന എന്റെ ഭയം. അബൂനെ വെട്ടിച്ചോ മാറിയോ എന്ന് എനിക്ക് സംശയം. അവൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. ആ അതും ശരിയാ, അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു. ഇതെന്താ, ആരും ഉറങ്ങില്ലേ? ആരൊക്കെയാ, മനസ്സിലായില്ലല്ലോ. ഞങ്ങള് ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ്. ശിവൻ എത്തിയില്ല ഇതുവരെ. എന്റെ മക്കളെ, ഇതുവരെ ഒരു വിവരമില്ല. ഒരു കത്ത് പോലും അയച്ചില്ലേ? അതല്ലേ സങ്കടം, ഞങ്ങളിവിടെ ആകെ വിഷമത്തില. ഞങ്ങളും ആകെ വിഷമത്തില ശിവനെ കാണാത്തത്. ചേട്ടനല്ലേ? അതെ. ഒന്ന് വരൂ, ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ പോയി ഇറങ്ങിക്കൊള്ളു. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും ചേട്ടാ? സംഗതി ആകെ പ്രശ്നമായല്ലോ. നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണോ? ആ, ഇപ്പൊ ഞങ്ങള് ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാണ്. ഒച്ച വയ്ക്കരുത്, കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ആരാണ്? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാ മതി. എന്നെ കൊല്ലരുത് എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ചേട്ടാ സത്യം പറയും, ശിവശങ്കരൻ എവിടെയുണ്ട്? എനിക്കറിയില്ല. അത് ശരിയല്ല, നിങ്ങൾക്ക് അറിയാം. എന്റെ മോളാണ് സത്യം, എനിക്കറിയില്ല. ഞങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയ പണത്തിന്റെ പങ്ക് പറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. ചേട്ടൻ ഇനി ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക. ശിവശങ്കരന് ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തും, കൊല്ലും. അനുജനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ? ചേട്ടന് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ? ദേവി തന്നെ വിശ്വസിക്കണം, എനിക്കറിയില്ല. കൊല്ലരുത്, ജീവന് കൊതിയുണ്ട്, അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ശരി, പിന്നെ ആർക്കറിയാം? അമ്മയ്ക്കറിയോ? ഇല്ല. അനിയത്തി പെണ്ണില്ലേ ഒരാൾ, അവൾക്കറിയോ? ഇല്ല. പിന്നെ ആർക്കറിയാം പറയൂ. ഇനി അബൂനറിയോന്ന് അറിയില്ല, അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത്. ചിലപ്പോ അറിയായിരിക്കും. അതെന്താ? അവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ ചെയ്തത് പേര് കൊടുത്ത് ശിവശങ്കരന്റെ ആണ് മാത്രം. ഓഹോ, അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ? നീ കഥ കൊടുത്തിട്ട് കിടന്നു, എന്നെ കാക്കണ്ട. ഏ ഫാസറേ,
ഉറക്കം കളഞ്ഞല്ലേ. ഞങ്ങളെ ടാക്സി ഡ്രൈവർമാരൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ? എപ്പോ ഒന്ന് വിളിച്ചാലും പോണം. സാറേ കേറിയാട്ട. സാറേ സാർ ഇവിടെ ഏത് വീട്ടിലാ വന്നേന്ന് പറഞ്ഞു? അത് പുറത്തു പറയാൻ വിഷമമുണ്ട്. ചിന്ന വീട്ടിൽ വന്ന. ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി. നീ രക്ഷപ്പെടാൻ വിചാരിച്ചു? ഫ്രാൻസി വേണ്ട, ഇത് ഞാൻ കൈകാര്യം. സോറി അമ്മ. വരൂ, നമുക്ക് സംസാരിക്കാൻ. ആ വരുന്നേ. അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അബു ശിവശങ്കറിന് ഒറ്റിക്കൊടുത്തത് ഞങ്ങളെയാണ്. നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല, കുറച്ച് പണം കിട്ടാനൊരു മാർഗം. മനസ്സിലായി. പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ? വലിയ റിസ്ക് എടുത്താണ് ഞങ്ങളീ ബിസിനസ് ചെയ്യുന്നത്. വെറും വിശ്വാസത്തിൻ്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് 10-20 ലക്ഷം രൂപ കിട്ടി, പക്ഷേ ഞങ്ങൾക്ക് പോയത് 1 കോടിയാണ്. മാത്രവുമല്ല, വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ചെയ്തത് തെറ്റായിപ്പോയെന്ന് അറിയാം സാർ. വെരി ഗുഡ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ടെന്താ കാര്യം? തെറ്റിനുള്ള ശിക്ഷ അതനുഭവിക്കണം വേണ്ടേ? സാർ, ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല. ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അബുവിനൊരു തെറ്റുപറ്റി. ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അബുവിനെയും ശിവശങ്കറിനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ചെയ്യാനൊരു തോന്നലുണ്ടാവും. അവർക്കെതിരെ പാഠമാണ് വേണ്ടേ? ഞങ്ങൾ മാത്രമല്ല, ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ശിവശങ്കറിനെ ഞങ്ങൾക്ക് വേണം. അവൻ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം. ഫ്രാൻസിസ് എന്നെ പോലെയല്ല, പക്ഷേ അല്പ ചൂടനാണ്. ആ പറയൂ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പറയടാ. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാം. ശിവൻ എവിടെ അറിഞ്ഞാൽ തന്നെ എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവനെ തൊടാൻ പറ്റൂ. ഇവനോടൊക്കെ സംസാരിക്കല്ല വേണ്ടത്, കൊല്ലണം. ഫാൻസി, ശിവശങ്കറിനോട് ശരിക്കും സ്നേഹമുള്ളവനാണിവൻ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെ ഉണ്ടെന്ന് ഇവൻ അറിയും. ഇവനെ ഇപ്പൊ കൊല്ലരുത്. ആഭ്യന്തരമന്ത്രിക്ക് ഒരു പെറ്റീഷൻ അയക്കും. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ബാല, കുറച്ച് ദിവസം കൂടി നീ എൻ്റെ അടുത്ത് നിൽക്കട. അമ്മയ്ക്കിളയെ മോനെ പറ്റിയ വിഷമമുള്ളൂ. ബാലേട്ടനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്തുകാരുടെ കൈകൊണ്ട് മരിക്കണോ? വല്യേട്ട് പൊയ്ക്കൂട്ടമ്മേ, അവിടെ പെരവളി തുടങ്ങാൻ പോവല്ലേ. അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ. ഒരു ദിവസം നിശ്ചയിച്ച് മുടങ്ങിയ അവശകുന. ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല. ഞാൻ പോയിട്ട് അടങ്ങി വരാമേ. അമ്മ ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ എങ്ങനെ പോവാ? വല്യേട്ട് പുറപ്പെട്ടുള്ളൂ, അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം. എന്താ ചെയ്യേണ്ടത് ദൈവമേ? പ്രേമി, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ. ഞാൻ വരട്ടെ അമ്മേ. ഞാൻ പോട്ടെ അബു. പോ, ജീവനെ കൊതിയുള്ളവരൊക്കെ വേഗം സ്ഥലം വിട്. അതെന്താ അബു അങ്ങനെ ഒരു സംസാരം? അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങൾ വാ. ജീവനെ കൊതിയില്ലാത്തൊരാരുമില്ല, ഞങ്ങളും അതെ. ഞങ്ങൾക്ക് ആ പണവും വേണ്ട. ബാലേട്ടാ, ഒരു ഉപകാരം ചെയ്യായിരുന്നു. അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു. എന്റെ അബു, പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം? പ്രയോജനം ഒന്നുമില്ല. കുറച്ച് ദിവസമെങ്കിലും അത്രയും. ഇങ്ങനെ വേദനിക്കണ്ടല്ലോ. എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടാ ബാലേട്ടൻ പോണത്. ബാലേട്ടാ വരൂ. സമയം കളയണ്ട, പൊയ്ക്കോ. അമ്മേ, അമ്മോ, ഇത്ര വിഷമിക്ക് എന്താ ഉണ്ടായേ?
ആരോ അന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി, ഇത്രയല്ലേ ഉള്ളൂ. ശിവൻ അത്ര മണ്ടനൊന്നുമല്ല, അവ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഈ തിക്കും തിരക്കും ഒക്കെ കഴിയുമ്പോൾ അവയും വരും. എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവും. ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കണ്ട, ഞാനില്ലേ അമ്മ ഇവിടെ. ഇനി നീ ഇവിടെ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ട. ഏ നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യം നോക്കടി. എന്തേ നീങ്ങി പോന്നെ. എന്റെ പേര് തങ്കം, കല്യോര് മടത്തിൽ വാരിത്തിയ. ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ. ശിവൻകുട്ടിയോ? ആ അബുവിന്, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഉടനെ എന്നെ വന്ന് കാണണം. സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും. സ്നേഹപൂർവം ശിവൻ. എന്താ മോനെ എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ മേ, പടച്ചോ നമ്മുടെ കൂടെയാ. ഞാനും വരട്ടെ മോനെ, എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടമ്മേ, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം, അല്ലേ ചിലപ്പോ അപകടമാവും. ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം, ആ പണം എനിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട. ശരി അവള് പറഞ്ഞത്, എനിക്ക് അവൻ മാത്രം മതി. വെറുതെ ആദ്യം പിടിക്കണ്ട, അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും. ചേട്ടത്തേടല്ലേ അനിയത്തി. തങ്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയണവർ വന്നിട്ടില്ല. എവിടെ പോയാ കുട്ടി? ആ പുന്നാരിച്ച് പുന്നാരിച്ച് തലയെ കയറ്റി വെച്ചോ. കുഞ്ഞ് അനുഭവിച്ചോ? ആരുടെ പോയി ആർക്കറിയാം? മാരാരുടെ കുട്ടികളോട് ചോദിച്ചോ നീ? ഉച്ചക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവക്ക് ആരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഓ പിന്നെ നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും. എനിക്ക് എന്താ വല്ല മഹാരോഗം ഉണ്ടോ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ ഏട്ടനല്ലേടി. ആരും വിഷമിക്കണ്ട, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല, അവള് വരും. ഓ വരും, ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വയറും വീർപ്പിച്ചോണ്ട്. നാക്ക് വളച്ചാ വൃത്തികെട്ട ഭാഷയെ വരൂ. എവിടായിരുന്നു നീ? അത് ഞാൻ ചീത്ത പേര് കേൾപ്പിച്ചിട്ട് ഇടത്തിയ പോലെ കാലു പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നിൽക്കണുണ്ടാവും ഉത്തരത്തില്. എവിടെ പോയിരുന്നടി നീ? വൈകിയപ്പോ പേടിച്ചുവല്ലേ, ബസ് കിട്ടിയില്ല. ആളെ കണ്ടു, രാത്രി വരും കുളപ്പരയില്. ഒരുപാട് തല്ലി അല്ലേ. തങ്കം, കുത്തുവാക്ക് കേട്ട് മടുത്തു വച്ച സഹിക്കാൻ പറ്റില്ല.
വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല. സന്ധ്യയാവണം വരെ എവിടെയായിരുന്നു നീ? അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമില്ലേ? ഉവ്വ വിശ്വാസ, കിടന്നോളൂ. അപ്പു, നമ്മൾ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. തലനാരയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. ഇതുണ്ടോ? പടി കൊണ്ടതാ, അതൊക്കെ പിന്നെ പറയാം. അമ്മ സുഖമായിരിക്കുന്നു പ്രേമയും. ബാലേട്ടൻ പോയി, ഏട്ടനെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ തോക്കിൻ്റെ മുമ്പിൽ നിന്ന് പടച്ചോൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. നിന്നെ അവർക്ക് വേണ്ടത്, നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം. സാരമില്ലേ, നിന്നെ അവർ വെറുതെ വിട്ടല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. പണവുമായി ഞാൻ മുങ്ങിയെന്ന് നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ? പണം എവിടെയും പ്രശ്നമാണടാ, ഏത് ബന്ധത്തിനും. ഇതാ 20 ലക്ഷം രൂപ. തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോ, അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും. ഇതിൽ എൻ്റെ വിഹിതം കൊണ്ട് നീ എൻ്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം, കടങ്ങൾ തീർക്കണം, പ്രേമയെ നല്ല നിലയെ കെട്ടിച്ചു വിടണം, ഏട്ടനും കൊടുക്കണം, കൈ നിറയപ്പണം. ഞാൻ തിരിച്ചു വരുമ്പോൾ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെ ഉള്ള അബൂബക്കർ മുതലാളിയായിരിക്കണം നീ. നവാങ്ങ്, ആർക്കു വേണോടായി പണം? അമ്മയ്ക്ക് വേണ്ട, പ്രേമയ്ക്ക് വേണ്ട, ഏട്ടനും വേണ്ട. അമ്മയ്ക്ക് നിന്നെ മാത്രം മതി, എനിക്കും. നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടടാ. അബു, പിന്നെ ആർക്ക് വേണ്ടിയാടാ നമ്മൾ ഇത് ചെയ്തത്? ഇത് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനുമാ. നിനക്ക് വേണ്ടി അവർ ഓരോ മുക്കും മൂലയും തിരയുക. കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ പണം നിനക്ക് അപ്പോൾ ഉപകരിക്കും. എങ്ങോട്ട് പോകും ഞാൻ? നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും, ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട്. ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. പൊയ്ക്കോ. അബു, ഉമ്മ. ഉമ്മ നിനക്ക് വേണ്ടി പടച്ചനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ചെല്ല്. എന്താ ഉള്ളത്? പ്രസാദം, ശത്രുസംഹാര പൂജ കഴിച്ചു, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ തൊട്ടു തരട്ടെ? ദീപാരാധന കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു.
അച്ഛനോടും എടത്തിയോടും എന്തെല്ലാം നുണകളാണ് പറയണത്. ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും? ഒരാഴ്ചയായിട്ട് സമാധാനമായിരുന്നു, ഒരു ഉറപ്പ്. എന്തുണ്ടായാലും രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ. ആരും ചെയ്യാത്ത സഹായമാണ് തങ്കം എനിക്ക് ചെയ്തത്. നന്ദി. നന്ദി എനിക്കിഷ്ടമല്ല വാക്ക് തന്നെ, കള്ളത്തരാത്. വലിയ പണക്കാരനൊക്കെ ആകുമ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി. ഒന്ന് ചിരിക്കും കൂടി ചെയ്ത സന്തോഷായി. തങ്കത്തിനെ ഞാൻ വന്ന് കാണും, സത്യം. ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിന്നയമ്മേ മാലയും കെട്ടിയിരിക്കുന്നുണ്ടാവും ഞാൻ. ചിലപ്പോ എഴുതിയ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, അതുണ്ടാവില്ല. പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാരം താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട് ഈ വീടിന്റെ കഴുക്കോലന്. പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. പെട്ടി നിറയെ പണമുള്ളപ്പോ എന്തിനാ ഇനി നെയ്തി ചോറ് അല്ലേ? ഞാൻ ഇറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ തങ്ക ഇത് കണ്ടോ, എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ, എത്ര ലക്ഷം വേണമെങ്കിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് മുഴുവൻ എടുത്തോളൂ. വേണ്ട, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണം. ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക? ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമോ? നീ അമ്പലത്തിൽ പോയില്ലേ? പോയി വന്നു. നിന്റെ ചേച്ചി നന്ദയൊക്കെ എവിടെ? ഇപ്പൊ വരും. നിക്ക ചോദിക്കട്ടെ, കവള തടി കൊണ്ട് പാടൊക്കെ പോയോ നോക്കട്ടെ. ചേട്ടനോട് സ്നേഹമായിട്ടല്ലേ കണ്ണ് കണ്ടാണ് കൂടെ കിടക്കി പോവാം. എനിക്ക് എന്താ ഞാൻ പോകാം, പക്ഷെ അതിനു മുമ്പ് ആദ്യം അടിച്ചിറക്കേണ്ടത് ഇവനെയാണ്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മകളെ ഇവൻ നാളെ ഇവളെ ഇവന് ഭാര്യയാക്കി കൊടുക്കേണ്ടി വന്നെ. കള്ളവാ ഇവൻ പറയുന്നേ, എനിക്ക് എനിക്കറിയാം ഇവനെ. ഇറങ്ങടാ പുറത്ത്, ലക്ഷ്മി ഇറങ്ങാ. നായ ചേൽപ്പിച്ചേക്കൂ.
രായപ്പന്റെ തെരത്ത് കളിക്കരുത്, അകത്താക്കും ഞാൻ എല്ലാത്തിനെ അകത്താക്കും. ക്ഷമിക്കണം, ഞാൻ ആരാണെന്നും എന്താണെന്നും തങ്കം പറയും. കഴിയുമെങ്കിൽ ഒരിക്കൽ ഞാൻ വരും. പുറം വാതിലൂടെ അല്ല, മുൻവാതിലൂടെ അങ്ങേ കാണാൻ. വരുമെന്ന് പറഞ്ഞത് മനസ്സിലായ, പോകുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. തങ്കമുണ്ട് കൂടെ മനസ്സിൽ. അബുവിനെ കാത്ത് ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. വന്നാ പറയൂ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന്. അതിബുദ്ധി കാണിക്കരുത്, നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ വരും. ഇറങ്ങൂ. ഇപ്പോ അബുവിനറിയാം ശിവശങ്കൻ എവിടെയുണ്ടെന്ന്. അബു അയാളെ കാണാനാണ് പോകുന്നത്. അല്ല, പിന്നെ എവിടാ പോകുന്നത്? ഞാൻ ഒരു വാടകയ്ക്ക് പോവുക. കൊള്ളാം, നുണ പറയാൻ അബുവിന് ഒട്ടും പരിചയമില്ല, അതുകൊണ്ടത് വേണ്ട. സത്യം പറയും, ശിവശങ്കൻ എവിടെയാണെന്ന് അബുവിനറിയില്ലേ? ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുക. നിന്നെ കൊണ്ട് സത്യം പറയാൻ എനിക്കറിയാം. നിനക്ക് ചാൻസ് തരാം. നമ്മൾ അബുവിനോട് മാന്യമായി പെരുമാറുമ്പോൾ അങ്ങനെ പെരുമാറാൻ അബുവിന് ഒരു അവസരം കൊടുക്കണ്ടേ? ഇല്ലേ, റെയിൽവേ റിസർവേഷൻ ചാർട്ടിൽ ബോംബെ ജയന്തി ജനതയ്ക്ക് എസ് ശങ്കറിന്റെ പേരിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ശിവശങ്കനാണോ? എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അബുവാണെന്ന് അറിഞ്ഞു. 300 രൂപ കൈക്കൂലിയും കൊടുത്തു. ഇല്ലേ, എസ് ശങ്കർ ബോംബെ. ഇനിയെങ്കിലും ദയവേ സത്യം പറയും, നമ്മുടെ ശിവശങ്കൻ എവിടെയാ മറഞ്ഞിരിക്കുന്നത്? എന്റെ നാവിൽ നിന്ന് നിങ്ങൾ അറിയില്ല. ശരി, ഞാൻ തോറ്റിരിക്കുന്നു. ഫ്രാൻസി, ഇനി നിന്റെ ചാൻസ്. ഈ സത്യം പറയില്ലല്ലോ. Thank you.
Ah!